ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ഗീക്ക് ബോസിൽ നിന്ന് നമ്മൾ നേരെ ഈഗിളിൻ്റെ ഹെവനിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഹെവനിൽ നമ്മൾ ഈ ഒരു പി സി സെറ്റപ്പിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്പെക് ആയിരിക്കും നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസും ബാക്കിയുള്ള റീൽസ് എല്ലാം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ടാവും. ഡു ഫോളോസ് ഓൺ ഇൻസ്റ്റാഗ്രാം ഫോർ ദീസ് അമേസിങ് ഫോട്ടോസ് ആൻഡ് റീൽസ്. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ എന്താ പറയുക, കൂടുതൽ എന്താ പറയുക, വലിച്ചു നീട്ടുന്നില്ല, നേരെ സ്പെക്കിലോട്ട് ഞാൻ അങ്ങ് പോയേക്കാം. ആദ്യം തന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പ്രോസസ്സർ റൈസൺ 9750X 3D ആണ്. ഇന്ന് ഈ ഒരു പ്രോസസ്സറിന് വലിയൊരു പ്രിവിലേജും കൂടെ ഇന്ന് ഈഗിളിന് ഞാൻ കൊടുക്കുകയാണ്. വേറൊന്നുമല്ല, കേരളത്തിലെ ഫസ്റ്റ് 9750X 3D ലോഞ്ച് ചെയ്തത് ഈഗിൾ ഗെയിമിംഗ് ആണ്. അപ്പോൾ ലൈക്ക് വി ആർ റിയലി പ്രൗഡ് ടു ഹാവ് ഈഗിൾ വിത്ത് അസ് ഫോർ ദിസ് അമേസിംഗ് ലോഞ്ച്. അതേപോലെ തന്നെ ഈ ഒരു പ്രോസസ്സറിൽ ഇനി ഇതിനപ്പുറത്ത് വേറൊരു പ്രോസസ്സർ ഇന്ന് റൈസൺ സീരീസിൽ ഇല്ല. 9750X 3D ആണ് ഏറ്റവും പീക്കിലുള്ള പ്രോസസ്സർ കേട്ടോ. പിന്നെ പുള്ളി മേജർലി പറഞ്ഞത് എനിക്ക് വാലറൻ്റ് കളിക്കാനായിട്ടാണ് പുള്ളി ഈ പി സി എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം വാലറൻ്റ് കളിക്കാൻ ഇത്രയും വലിയ പ്രോസസ്സറോ അല്ലെങ്കിൽ ഇത്രയും വലിയ സ്പെക്കിൻ്റെ ആവശ്യമില്ല. ബട്ട് ഹി നീഡ്സ് ദ ബെസ്റ്റ് ഓഫ് കറണ്ട് മാർക്കറ്റ്. അപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും ബെസ്റ്റ് സാധനങ്ങൾ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 9750X 3D ഉപയോഗിച്ചു. അതേപോലെ തന്നെ കമ്മിങ് ടു ദ നെക്സ്റ്റ് മദർ ബോർഡ് ആണ്. മദർ ബോർഡ് ചോയ്സ് ആയിട്ട് നമ്മൾ വൈറ്റ് തീമിലാണ് ഈ ഒരു ബിൽഡ് പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ വൈറ്റ് കളർ തീമിൽ കുറേ മദർ ബോർഡ്സ് നമ്മൾ നോക്കിയായിരുന്നു. അതിൽ അസൂസ് ഉണ്ടായിരുന്നു, എം എസ് എ ഉണ്ടായിരുന്നു, എസ്റോക്ക് ഉണ്ടായിരുന്നു, ഗിഗാബൈറ്റ് ഉണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. ബട്ട് കമ്മിങ് ടു ദാറ്റ് നമ്മൾ അസൂസിൻ്റെ സ്ട്രിക്സ് X670 ഗെയിമിംഗ് എന്ന് പറയുന്ന EA ഗെയിമിംഗ്, അതാണ് കറക്റ്റ് മോഡൽ നെയിം. ആ ഒരു മോഡലാണ് നമ്മൾ ചൂസ് ചെയ്തത്. എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സ്ഥിരമായിട്ട് നിങ്ങൾ വീഡിയോസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഗെയിമിംഗ് ആണ് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മദർ ബോർഡ്. വളരെ എക്സ്പെൻസീവ് ആണ്. ബട്ട് കമ്പാരിറ്റീവ്ലി ടു ഈ ഗെയിമിംഗ്, നമ്മൾ ഈ എ ഗെയിമിംഗ് എന്ന് പറയുന്നത് ഒരു അല്പം വില കുറവാണ്. ബട്ട് സ്റ്റിൽ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മദർ ബോർഡ് തന്നെയാണ് ഈ ഒരു നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സ്ട്രിക്സിൻ്റെ ഈ ഒരു സീരീസ് കേട്ടോ. പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള സ്പെക്ക് കാര്യങ്ങളും എനിക്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രോബ്ലി കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും നമ്മുടെ ഗിഗ് ബോസ് ഫ്രണ്ട് ലൈനിൽ വിളിക്കാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി റാം ആയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോർസെയറിൻ്റെ പ്ലാറ്റിനം ഡോമിനേറ്റർ സീരീസ് ആണ്. ഡോമിനേറ്റർ എന്ന് പറയുമ്പോൾ കോർസെയറിൽ തന്നെ ഏറ്റവും ടോപ്പ് ഓഫ് ദ ലൈൻ, വളരെ റയർ ആണ് സത്യം പറഞ്ഞാൽ ഈ വൈറ്റ് കളർ റാം സോഴ്സ് ചെയ്യുക എന്നുള്ളത് ഇന്ത്യയിൽ. കാരണം ഞാൻ കുറേ പ്രാവശ്യം ഒരു നിയർലി 1 മന്തിന് മുകളിൽ തന്നെ ഈ ഒരു റാമിന് വേണ്ടി നടന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ഫൈനലി നമുക്ക് അങ്ങനെ കോർസെയറിൻ്റെ ഡോമിനേറ്റർ സീരീസിൽ 64 GB ആണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന റാം. 32x2 ആണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ഡോമിനേറ്റർ തന്നെ വേണമെന്നൊന്നുമില്ല, വേറെ ഏത് ബ്രാൻഡ് വേണോ ചൂസ് ചെയ്യാം. ബട്ട് സ്റ്റിൽ വൺ ഓഫ് എ കൈൻഡ് ആണ്. പിന്നെ 5600 MHz ആണ് ഇതിൻ്റെ സ്പീഡ്. അതുകൊണ്ട് തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ളൊരു റാമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. SSD ചോയ്സ് ആയിട്ട് ഞാനിതിൽ എഗെയിൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സാംസങ്ങിൻ്റെ 980 Pro 2 TB ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. SSD കൂടുതലൊന്നും പറയുന്നില്ല, വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള SSD തന്നെയാണ് സാംസങ്ങിൻ്റെ 980 സീരീസ്. ഇനി ലിക്വിഡ് കൂളർ ചോയ്സ് ആയിട്ട് ഞാൻ ആദ്യം നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ കോർസെയറിൻ്റെ H150i എന്ന് പറയുന്ന ഒരു ലിക്വിഡ് കൂളർ ഉണ്ടായിരുന്നു വൈറ്റ്, അതായിരുന്നു യൂസ് ചെയ്തത്. അപ്പോൾ യൂസ് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ തെർമൽസിൽ കുറച്ച് വേരിയേഷൻസ് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രോബബ്ലി ഒരു ലിക്വിഡ് കൂളറിൻ്റെ കംപ്ലൈൻറ്റ് ആവാം, എന്തും ആകാം. അപ്പോൾ എനിക്കതിൽ ഞാൻ യൂസ് ചെയ്തതിൽ വെച്ച് അങ്ങനെ കുറേ ടെസ്റ്റിംഗ് നടത്തിയതിന് ശേഷമാണ് ഈ ഒരു PC ഫൈനൽ റിസൾട്ടിലോട്ട് വന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് ചൂസ് ചെയ്തത് NZXT Z73 എന്ന് പറയുന്ന മോഡലാണ്. അതും അതിൽ ഇൻഫിനിറ്റി ഡിസ്പ്ലേ ഉണ്ട്, കൂളിംഗ് വൈസ് വളരെയധികം പ്രൊമിനൻ്റ് ആണ്. പിന്നെ NZXT ക്യാം സോഫ്റ്റ്വെയർ വെച്ച് നമുക്ക് ഫുള്ളി സിങ്ക് ചെയ്യാനും പെർഫോമൻസ് ട്യൂക്ക് ചെയ്യാനും ഇതിൽ പറ്റുന്നുണ്ട്. അപ്പോൾ NZXT Z73 ആണ് നമ്മുടെ ലിക്വിഡ് കൂളർ കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ക്യാബിനറ്റ് ചോയ്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് NZXT തന്നെ H9 ആണ്. ഞാൻ അതിന് വേറൊരു റീസണും കൂടെ ഉണ്ട്. NZXT വിത്ത് NZXT നല്ലൊരു കോമ്പിനേഷൻ ആകുമെന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് NZXT തന്നെ ലിക്വിഡ് കൂളറും കേസും ഒരേ രീതിയിൽ മാച്ച് ചെയ്തിരിക്കുന്നത്. അത് NZXT H9 എന്ന് പറയുന്ന ക്യാബിനറ്റ് ആണ്. H9 ഫ്ലോ സീരീസ് ഉണ്ട്, എലൈറ്റ് സീരീസ് ഉണ്ട്. അപ്പം ഇതിൽ ഞാൻ H9 സീരീസിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളും കൂടെയാണ് ഇനി ഉള്ളത്. ഒന്നാമത്തത് PSU ആണ്. PSU യൂസ് ചെയ്തിരിക്കുന്ന 1200 W കോർസെയറിൻ്റെ HX സീരീസ് ആണ്. അത് ഫുള്ളി മോഡുലാർ സീരീസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് പ്ലാറ്റിനം സീരീസ് ആണ്, അതിൽ മോഡുലാർ ആണ്.
മോറോവർ നിങ്ങൾക്ക് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സ്പെക്കും ഇതിൽ വളരെ സ്മൂത്ത് ആയിട്ടും പ്രൊമിനൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ ഇത് മോർ ദാൻ എനഫ് ആണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രാഫിക്സ് കാർഡ് വൺ ഓഫ് എ കൈൻഡ് ആയിട്ടുള്ള കാർഡാണ്. കാരണം കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇത് വേറെ അവൈലബിൾ ആയിട്ടുണ്ടാവും എന്ന്. കാരണം അധികം വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത കാർഡാണ് MSI RTX 4090 SuprimX എന്ന് പറയുന്ന മോഡൽ. നിങ്ങൾക്ക് ഗെയിമിംഗ് എക്സും അല്ലെങ്കിൽ അസൂസിൻ്റെ റോക്ക് സീരീസ് വരെ വന്നിട്ടുണ്ടായിരുന്നു, ബട്ട് SuprimX കിട്ടാൻ വളരെ റയർ ആണ്. അപ്പോൾ SuprimX തന്നെയാണ് നമ്മൾ ഈ ഒരു ബിൽഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ NCXG H9 വെർട്ടിക്കൽ മൗണ്ട് GPU ഹോൾഡിംഗ് മൗണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം കാർഡ് വളരെയധികം ഹെവിയാണ്, ഹെവി ആയിട്ടുള്ള കാർഡ് ലൈക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു മൗണ്ടിങ് ഓപ്ഷനും നമ്മളിതിൽ കണക്ഷനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. PCIയുടെ 5.0 കേബിളും ആണ് ഇതിൻ്റെ കൂടെ വരുന്ന ഹോൾഡറിൽ വരുന്ന കേബിള് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ഡിസ്പ്ലേ ഒക്കെ കട്ടൗട്ട് ആവാൻ ചാൻസസ് കൂടുതലാണ്. ദെൻ ഇനി ഈ ഒരു ബിൽഡിൽ ഉപയോഗിച്ചിരിക്കുന്ന കുറച്ച് എസ്തെറ്റിക്കലി അതായത് പെർഫോമൻസിലുപരി എസ്തെറ്റിക് വൈസും കൂടെ പ്രാധാന്യം കൊടുത്ത് ചെയ്തിരിക്കുന്ന ഏതാനും കുറച്ച് പാർട്സും കൂടെയാണ് ഉള്ളത്. അതിൽ നമ്പർ വൺ എന്ന് പറയുന്നത് ലിയാൻഡിയുടെ സ്ട്രിമർ പ്ലസ് കേബിൾസ് ആണ്. സ്ട്രിമർ പ്ലസിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കേബിൾസ് ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റണ്ണിങ് ലുക്സ് നമുക്ക് ലിയാൻഡിയുടെ സോഫ്റ്റ്വെയർ വെച്ച് കൊണ്ടുവരാൻ പറ്റിയത്. അതേപോലെ തന്നെ ലിയാൻഡിയുടെ സ്ട്രിമ്മർ ഉപയോഗിച്ചുകൊണ്ട് പോലെ തന്നെ ലിയാൻഡിയുടെ ഫാൻസ് ആണ് യൂണിഫാൻസ് SL ഫാൻസ് എന്ന് പറയും. യൂണിഫാൻസ് ആണ് നമ്മളിവിടെ കിറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതും ടോട്ടൽ നമുക്ക് ഇതിൽ ഈ ഒരു PCയിൽ 12 ഫാൻസ് ആണ് നമ്മൾ ഈ ഒരു ബിൽഡിൽ ടോട്ടലായി ഉപയോഗിച്ചിരിക്കുന്നത്. അതും 3 ഫാൻ കിറ്റും അതേപോലെ തന്നെ NCXG എന്താ പറയുക ക്യാബിനറ്റ് വരുമ്പോൾ ലിക്വിഡ് കൂളറിൻ്റെ കൂടെ വരുന്ന സ്റ്റോവ് ഫാൻസ് നമ്മൾ റേഡിയേറ്ററിൻ്റെ അപ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല ഫ്രണ്ട് വ്യൂവിൽ. അപ്പോൾ അതായത് ചുരുക്കം പറഞ്ഞാൽ ഡബിൾ സൈഡഡ് വെന്റിലേഷൻ ഓപ്ഷൻ അല്ലെങ്കിൽ എയർ ഫ്ലോ നമ്മൾ കൊടുത്തിട്ടാണ് ഈ ഒരു ലിക്വിഡ് കൂളർ ഡിസൈൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ അത്രയും കൂളിംഗ് പ്രൊവൈഡ് ചെയ്യുമെന്നുള്ള ഒരു കറക്റ്റ് തെർമൽ എഫിഷ്യൻസി അളന്നിട്ടാണ് നമ്മൾ ചെയ്തത് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ബിൽഡിൽ ഫൈനലായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ആണ്, ഇൻ ഡിസ്പ്ലേ ആണ്. അത് എൻ്റെ അടുത്ത് ഈഗിൾ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ നമ്മൾ ഈ ബിൽഡിനെ പറ്റി സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് ഒരു സജഷൻ ചോദിച്ചത് ഇതുപോലെ ഓപ്പൺ കേസ് അതായത് എന്താ പറയുക ഫുള്ളി ഓപ്പൺ ആയിട്ടുള്ള വിസിബിലിറ്റി ആയിട്ടുള്ള ഒരു ക്യാബിനറ്റ് വേണമെന്നാണ്. അതേപോലെ തന്നെ ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേയോ അങ്ങനെ എന്തെങ്കിലും വിദേശത്തെ പല ആൾക്കാരും ഡിസ്പ്ലേ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, അപ്പോൾ അതേപോലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു ബിൽഡ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഫൈനലി വി കെയിം അക്രോസ് ഫ്യൂ ഓഫ് ദ റിസർച്ച്, നമ്മൾ കുറേ കാര്യങ്ങൾ ഇതിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമുക്ക് ആ ഡിസ്പ്ലേ കിട്ടിയിട്ടുണ്ട്. ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ആണ് ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തത്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള വാൾപേപ്പേഴ്സ് ജിഫ് അങ്ങനെ എന്ത് വേണം നിങ്ങൾക്ക് അതിൽ എന്താ പറയുക കാലിബ്രേറ്റ് ചെയ്ത് ഇടാവുന്നതാണ്. കസ്റ്റമൈസബിൾ ഓപ്ഷൻസിൻ്റെ പരമാവധി ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു ബിൽഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് വൺ ഓഫ് എ കൈൻഡ് എന്നല്ല, ദിസ് ഈസ് ടോപ്പ് ഓഫ് ദ ലൈൻ ഇൻ കേരള റൈറ്റ് നൗ. കാരണം ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് സ്പെക്കാണ്, ഏറ്റവും ബെസ്റ്റ് ആൻഡ് മാക്സ് ഔട്ട് സെറ്റിംഗ്സ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ യൂസ് ചെയ്യുന്ന പെരിഫൽ റേഞ്ചിലോട്ട് പോകാം. അസൂസിൻ്റെ 360 Hz ആയിട്ടുള്ള സ്ട്രിക്സിൻ്റെ മോഡലാണ്, റോക്ക് സ്ട്രിക്സ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മോണിറ്റർ. അത് പ്രൈമറി മോണിറ്റർ ആണ്. പിന്നെ ഡെഫിനറ്റ്ലി സെക്കൻഡറി മോണിറ്ററായിട്ടൊരു ഓപ്ഷൻ വേണം. കാരണം ഹീസ് എ സ്ട്രീമർ, അതും റൈസിൻ കോണ്ടൻറ് ക്രിയേറ്റർ ഓഫ് ദി ഇയർ അവാർഡൊക്കെ കിട്ടിയ ഒരു വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിം സ്ട്രീമർ ആൻഡ് കോണ്ടൻറ് ക്രിയേറ്റർ ആണ് പുള്ളിക്കാരൻ. അപ്പോൾ പുള്ളിക്കാരൻ ഉപയോഗിച്ചിരിക്കുന്ന സൈഡ് മോണിറ്റർ എന്ന് പറയുമ്പോൾ ബെൻക്യുവിൻ്റെ GW2480T എന്ന് പറയുന്ന ഒരു മോഡലാണ്, ബെൻക്യുവിൻ്റെതാണ്. അത് പെർട്ടിക്കുലർലി ഞാൻ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ വേറെയും വേണമെങ്കിൽ 144 or 165 Hz ഒക്കെ നമുക്ക് എടുത്ത് വെച്ചു, പക്ഷേ കമൻസ് വായിക്കാൻ അതിൻ്റെ ഒന്നും ഈ ആവശ്യം ഇതിലില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബോർഡർലെസ് IPS പാനലായിട്ടുള്ള ഒരു 24 inch ആണ് നമ്മൾ സൈഡിലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ കീബോർഡും മൗസും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റൈസറിൻ്റെ ബ്ലാക്ക് വിഡോ സീരീസ് ആണ് നമ്മൾ കീബോർഡായിട്ട് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ വൈപ്പർ അൾട്ടിമേറ്റ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മൗസ്. പിന്നെ ഇവിടെ സ്ട്രീം ഡെക്ക് ഒരെണ്ണം യൂസ് ചെയ്തിട്ടുണ്ട്, കസ്റ്റമൈസബിൾ സ്ട്രീം ഡെക്ക് ആണ്. സത്യം പറഞ്ഞാൽ സ്ട്രീം ഡെക്കിൻ്റെ തന്നെ ഏറ്റവും ടോപ്പ് ഓഫ് ദ ലൈൻ ആയിട്ടുള്ള എക്സൽ സീരീസ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ സ്വിച്ചിങ് നമ്മുടെ പുതിയ പുതിയ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻ്റർഫേസ് ആയിക്കോട്ടെ, ഓവർലൈസ് ആയിക്കോട്ടെ, ഇൻ ഗെയിം ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് ഈ ഒരു സ്ട്രീം ഡെക്ക് ഉപയോഗിച്ച് നമുക്ക് സ്വിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ തൊട്ടടുത്ത് ഇമോ എന്ന് പറയുന്ന ഒരു റോബോട്ട് അവിടെ ഉണ്ട്, ഒരു കുഞ്ഞു കിഡായിട്ട്, ജസ്റ്റ് ഫോർ ദ ആംബിയൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് ഈ ശബ്ദമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിത്രയാണ് നമ്മുടെ ഫുൾ എന്താ പറയുക എക്സിസ്റ്റൻസ് സ്പെക്ക് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഗെയിമിംഗ് ചെയറായിട്ട് നമ്മൾ ഇവിടെ റൈസറിൻ്റെ ഒരു ഗെയിമിംഗ് ചെയറാണ് ഇവിടെ പുള്ളിക്കാരൻ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പുള്ളിക്കാരനൊരു റോഡ് കാസ്റ്ററിൻ്റെ ഒരു ഓഡിയോ ഡെക്ക് അല്ലെങ്കിൽ എന്താ പറയുക ഓഡിയോ പ്രോസസ്സിംഗ് ഡെക്ക് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്.
വിത്ത് അഡീഷണൽ എന്താ പറയുക AKG-യുടെ ഒരു മൈക്കും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിത്രയാണ് മേജറായിട്ട് നമ്മൾ ഈ ഒരു ബിൽഡിൽ ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റിയത്. പിന്നെ കുറേ കാര്യങ്ങൾ ഇതിൽ ആൾറെഡി ഈകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറേ പ്രോഡക്റ്റ്സും ഉണ്ട്. അപ്പോൾ ഈ ഒരു റൂം സെറ്റപ്പ് നമ്മൾ കുറേയധികം മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് അറേഞ്ച്മെൻറ്റ്സിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയായിരുന്നു. അത് വരുത്തിയതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓവറോൾ ഒരു തീം മാച്ച് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിൽ നമ്മൾ ഒരു 49 inch അല്ലേ 49 inch സാംസങ്ങിൻ്റെ G9 എന്ന് പറഞ്ഞ മോണിറ്ററാണ് ബാക്കിൽ. ഇതാ നിങ്ങളിവിടെ സൈഡിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല, ബാക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന മോണിറ്റർ. അതേപോലെ തന്നെ നാനോ ലീഫൊക്കെ നമ്മൾ ഈ ഒരു റൂമിൽ ആൾറെഡി പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പുള്ളിക്കാരൻ നേരത്തെ ചെയ്തിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റൂം സത്യം പറയുകയാണെങ്കിൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടാണെങ്കിലും അധികം എന്താ പറയുക വളരെയധികം നമുക്ക് ഈ ഒരു കോമ്പണൻസ് യൂസബിൾ ആക്കി ഇപ്പം മാറ്റാനായിട്ട് നമുക്ക് ഈ ഒരു കസ്റ്റമൈസേഷൻ ഓപ്ഷനിലൂടെ പറ്റിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഈഗിളിൻ്റെ ഇതേപോലത്തെ സ്പെക്കുകൾ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഗീക് ബോസിൻ്റെ ഫ്രണ്ട് ലൈനിൽ വിളിക്കാവുന്നതാണ്. അതേപോലെ തന്നെ കൂടുതൽ എന്താ പറയുക ട്രാൻസിഷൻസും കാര്യങ്ങളൊന്നും ഇടുന്നില്ല. നമുക്ക് റീൽസിലോട്ടോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാനുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോസ് ഓൺ ഇൻസ്റ്റാഗ്രാം. ഇതേപോലത്തെ വീഡിയോസ് കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബേഴ്സ് ആൻഡ് ഫോളോവേഴ്സ് ഓൺ യൂട്യൂബ്. ഗൈസ് അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ദിസ് പ്രശാന്ത് ബാബു സൈനിങ് ഓഫ്.